ഹലോ എവ്രിവൺ, എൻ്റെ പേര് സിജി. ഞാൻ ആസ്റ്റർ മെഡ്സിറ്റി ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യണത്. ഒരു ഹോസ്പിറ്റലിലേക്ക് ഇൻഷുറൻസ് പോളിസിയുമായിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളിവിടെ ആദ്യം വന്ന് ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ കാണിച്ചു കഴിയുമ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള അഡ്മിഷനാണുള്ളത്. ഒന്ന് പ്ലാൻഡ് അഡ്മിഷൻ, ഒന്ന് എമർജൻസി അഡ്മിഷൻ. എമർജൻസി അഡ്മിഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു കാര്യത്തിലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നേരെ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ എമർജൻസിയിലാണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോ, അതല്ല നിങ്ങൾ റൂമിലേക്കുള്ള അഡ്മിഷൻ ആണെങ്കിൽ അങ്ങോട്ടേക്കോ പോകാവുന്നതാണ്. നമ്മുടെ സ്റ്റാഫ് ആസ്റ്ററിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങൾക്ക് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീ ഓതറൈസേഷൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം അവിടെ വന്ന് നിങ്ങളുടെ പ്രസൻസിൽ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. ഇനിയുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് പ്ലാൻഡ് അഡ്മിഷൻ. ഇപ്പം മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നത് സർജറീസ് ആയിരിക്കും. സർജറി ഒരു മാസത്തിന് ശേഷം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ചെയ്യുന്നതോ ആയിരിക്കാം. ഈ സർജറിക്ക് നമ്മൾ ആദ്യം ഡോക്ടറിൻ്റെ ഓഫീസിൽ നിന്നും FIC എന്ന് പറഞ്ഞിട്ടൊരു ഫോം കിട്ടും. ആ ഫോം തരുന്നതോടൊപ്പം റിസപ്ഷനിൽ നിന്ന് സ്റ്റാഫ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഗൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയും അവിടെ വന്ന് FIC എന്ന് പറയുന്ന കൗണ്ടറിലേക്ക് പോവുകയും ചെയ്യുന്നു. FIC എന്ന കൗണ്ടറിൽ ചെയ്യുന്നത് ഫിനാൻസ് കൗൺസിലിംഗ് ആണ്. നിങ്ങളുടെ സർജറിക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര രൂപയാണ് വരുന്നത്, ഇത്ര ഇത്ര കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ള കാര്യമാണ് FIC ടീം നിങ്ങളോട് പറയാൻ പോകുന്നത്. അവിടെ വച്ച് നിങ്ങളോട് പറയും ഇവിടെ നിന്നും നിങ്ങളൊരു പ്രീ ഓതറൈസേഷൻ ഫില്ല് ചെയ്യണമെന്ന്. FIC കൗണ്ടറിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കാണാം നിങ്ങൾക്ക് പ്രീ ഓതറൈസേഷൻ്റെ സെക്ഷൻ. പ്രീ ഓതറൈസേഷനിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളവിടെ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പോളിസി ഡീറ്റെയിൽസ്. ഈ പോളിസി ഡീറ്റെയിൽസ് ഇനിയിപ്പം പോളിസി ഹോൾഡർ വേറൊരാളാവുകയും അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻ്റാണ് ഈ സർജറിക്ക് വിധേയമാകാൻ പോകുന്നത് എങ്കിൽ ഈ പോളിസി ഹോൾഡറിൻ്റെ പാൻ കാർഡ് അത്യാവശ്യമാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം 100,000 നമ്മൾ എവിടെ എന്ത് ക്ലെയിം ചെയ്യുന്ന സമയത്തും നമുക്ക് പാൻ കാർഡ് പ്ലഡ്ജ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രീ ഓതറൈസേഷൻ കൗണ്ടറിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനാണ് ഉള്ളത്. അപ്പോൾ അതെടുക്കുകയും അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് നിങ്ങൾക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരികയും ചെയ്യും. ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരാൾ ഇൻഷുറൻസിൻ്റെ പോളിസി എടുക്കുമ്പോൾ പല പോളിസികളായിരിക്കും, പല കമ്പനികളിൽ നിന്നായിരിക്കും. ഈ ഡിഫറെൻറ്റ് പോളിസീസിലൊക്കെ ഡിഫറെൻറ്റ് ക്ലോസസ് ആയിരിക്കാം. എന്നാൽ IRDA എന്ന അതോറിറ്റിയുടെ അണ്ടറിലായതുകൊണ്ട് ചില കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവാം, അതെല്ലാം ഇവർ പറഞ്ഞു തരും. അതായത് ഒരു പേഷ്യൻ്റ് അഡ്മിഷൻ ആകുമ്പോൾ മിനിമം 24 മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് അവർക്ക് ഈ ഇൻഷുറൻസിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുവാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. ഇപ്പം സർജറി ആണെങ്കിൽ നിങ്ങൾ ചിലപ്പം അടുത്ത മാസത്തേക്കുള്ള ഒരു സർജറിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇന്ന് ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നത്. മിനിമം 24 മണിക്കൂറെങ്കിലും അഡ്മിഷൻ ആവശ്യമുള്ള പേഷ്യൻറ്റിന് മാത്രമേ ഇൻഷുറൻസ് പോളിസി ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഓരോരുത്തരുടെയും ഇൻഷുറൻസ് പോളിസി പലതരത്തിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതിൻ്റെ ക്ലോസസ് എന്താണെന്ന് കൃത്യമായിട്ട് ഒരു സ്റ്റാഫിനും പറഞ്ഞു തരാൻ സാധിക്കില്ല. കാരണം വേറൊന്നുമല്ല, ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആസ്റ്റർ മെഡ്സിറ്റിയിൽ ആരും തന്നെ ഇരിക്കുന്നില്ല, എല്ലാവരും തന്നെ ആസ്റ്റർ മെഡ്സിറ്റിയുടെ സ്റ്റാഫാണ്. ഇനി വരുന്നത്, എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പോളിസി ഈ അസുഖത്തിന് എലിജിബിലിറ്റി ഇല്ലാത്തതാണ് എന്ന് കണ്ടുപിടിക്കുകയും അവരത് ഡിനൈലാണ് അല്ലെങ്കിൽ റിജക്ഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ മുഴുവൻ എമൗണ്ടും അടച്ച് ചികിത്സ തേടേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ പോളിസിയിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്കും നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിക്കും മാത്രമേ അറിയുള്ളൂ. IRDA റൂൾ പ്രകാരം ആ കാര്യങ്ങളൊന്നും തന്നെ ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിനോട് മുൻകൂട്ടി പറയുന്നതല്ല.
ഇനി നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെലിവറിയിൽ ഡെലിവറിക്ക് ശേഷം അമ്മയും കുഞ്ഞും രണ്ട് വ്യക്തികളായിട്ടാണ് ഇൻഷുറൻസ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അമ്മയുടെ ഇൻഷുറൻസ് പോളിസിയിലായിരിക്കും പോയിട്ടുണ്ടാവുക. അമ്മയുടെ ഡിസ്ചാർജിൻ്റെ അന്ന് തന്നെ കുഞ്ഞിനും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോളിസി അമ്മയുടെ ഈ പോളിസിയിൽ കുഞ്ഞിനെ ആഡാക്കിയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല, കുഞ്ഞുണ്ടായ അന്നത്തെ ദിവസം തന്നെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഇൻഫോം ചെയ്യണം, ഇങ്ങനെ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് പോളിസി ആണെങ്കിൽ നിങ്ങളുടെ എച്ച് ആറിനെ അറിയിക്കണം, അതല്ല നിങ്ങളുടെ പേഴ്സണൽ പോളിസി ആണെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റിനെ അറിയിക്കുക, കമ്പനിയിൽ കുഞ്ഞിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അതിന് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയക്കുന്നതായിരിക്കും. ഇനി അമ്മയുടെ ഡിസ്ചാർജിൻ്റെ അന്നല്ല, അതിന് ശേഷമാണ് കുഞ്ഞിൻ്റെ ഡിസ്ചാർജ് വരുന്നത് എങ്കിൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് അത് റിജക്റ്റ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ചില കമ്പനികൾ അത് അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്രൂവൽ കൊടുക്കാറുമുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് എന്ത് തന്നെ ആയിരുന്നാലും നമ്മളത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കും. പക്ഷേ കുഞ്ഞ് ജനിക്കുന്ന അന്ന് തന്നെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് നിങ്ങളതൊന്ന് ഇൻഫോം ചെയ്യാൻ മറക്കരുത്. ഇനി പ്ലാൻഡ് അഡ്മിഷനിൽ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അടുത്ത മാസത്തേക്കുള്ള സർജറിക്കായിരിക്കും നിങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങളത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് 7 days ബിഫോർ മാത്രം, അതായത് അഡ്മിറ്റ് ആകുന്നതിൻ്റെ 7 days മുൻപ് മാത്രമേ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയക്കുകയുള്ളൂ. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഒരു പ്രീ ഓതറൈസേഷൻ്റെ അപ്രൂവലിൻ്റെ വാലിഡിറ്റി 7 days മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിന് വാലിഡിറ്റി ഇല്ല. പിന്നീട് നമ്മൾ നീണ്ടു പോകുന്ന ഒരു കാര്യമാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് അക്സെപ്റ്റ് ചെയ്യുകയുമില്ല. അതുകൊണ്ടാണ് ഈ 7 days കണക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്നും ഓർത്തിരിക്കുക, നിങ്ങൾ 2 months ശേഷമുള്ള സർജറിക്കാണ് ഇവിടെ ആപ്ലിക്കേഷൻ തന്നത് എങ്കിലും അഡ്മിറ്റ് ആകുന്നതിന് 7 days മുൻപ് മാത്രമേ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പ്രീ ഓതറൈസേഷൻ അയക്കാൻ സാധിക്കുള്ളൂ. എന്നിരുന്നാലും ഞങ്ങളത് കളക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇനി ചില കേസിൽ നിങ്ങൾക്ക് ബേസ് പോളിസിയും ഉണ്ടാകാം, ടോപ്പ് പോളിസിയും ഉണ്ടാകാം. നമ്മളെ സംബന്ധിച്ച് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ബേസ് പോളിസി മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ ബേസ് പോളിസി മുഴുവൻ തീർന്നതിന് ശേഷം മാത്രമേ ടോപ്പപ്പിലേക്ക് ഒരു ഇൻഷുറൻസ് കമ്പനി ക്ലെയിമിനെ കൊണ്ടുപോവുകയുള്ളൂ. അതായത് 3 lakh ആണ് നിങ്ങളുടെ ബേസ് പോളിസി എങ്കിൽ ആ 3 lakh കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ചിലപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പപ്പിലെ 10 lakh എടുക്കാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല, ഈ 3 lakh പോളിസിയാണ് നിങ്ങൾ ആദ്യം തന്നിരുന്നത് എങ്കിൽ നമ്മൾ ആ 3 lakh വെച്ചിട്ടാണ് അയക്കാൻ പാടുള്ളൂ. ടോപ്പപ്പ് വെച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡിനൈൽ വരും. അപ്പോൾ നമ്മൾ ആദ്യം ഈ 3 lakh പോളിസി വെച്ചിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയക്കുന്നത്. അത് അയച്ചു കഴിഞ്ഞ് നമുക്കപ്പോൾ അതിൻ്റെ ഒരു ആൻസറും അവിടുന്ന് ലഭിക്കുന്നതല്ല. ഈ ബേസ് പോളിസിയുടെ മുകളിലാണ് അപ്രൂവൽ വരുന്നതും നിങ്ങളുടെ റൂമിൻ്റെ കാറ്റഗറി നിശ്ചയിക്കുന്നതും എല്ലാ കാര്യങ്ങളും പോകുന്നത് ഈ ബേസ് പോളിസിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ എൻഡ് ഓഫ് ദി ഡേ, അതായത് ഡിസ്ചാർജിൻ്റെ അന്ന് ബില്ലും സമ്മറിയും അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ബില്ല് 4 lakh ആയിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ബേസ് പോളിസിയിൽ നിന്ന് അപ്രൂവൽ വരും. ആ അപ്രൂവൽ വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഏജൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കണം, ഇങ്ങനെ എനിക്ക് ടോപ്പപ്പ് ഉള്ള കാര്യം കമ്പനിയിൽ ഒന്ന് റിമൈൻഡ് ചെയ്യണമെന്ന്. ആ ഏജൻ്റ് വഴിയാണ് ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ടോപ്പപ്പ് പോളിസിയിലേക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതും അതിനുശേഷമാണ് ടോപ്പപ്പ് പോളിസിയിൽ നിന്ന് എമൗണ്ട് ഇഷ്യൂ ചെയ്തു തരുന്നത്. അപ്പം അതിന് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ഇപ്പോൾ നിങ്ങളുടെ പ്രീ ഓതറൈസേഷൻ്റെ പാർട്ടെല്ലാം ഫില്ല് ചെയ്ത് നിങ്ങൾ സമാധാനപരമായി തിരിച്ചു പോയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ പ്രീ ഓതറൈസേഷൻ എടുത്ത് പ്രീ ഓതറൈസേഷൻ പ്രോസസ്സ് ടീമിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രീ ഓതറൈസേഷൻ്റെ പ്രോസസ്സ് എന്താന്ന് വെച്ചാൽ, അവിടെ ടു ബി ഫിൽഡ് ബൈ ഡോക്ടർ എന്നൊരു പാർട്ടുണ്ട്. അതായത് നിങ്ങളുടെ അസുഖ വിവരങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്ത് അസുഖവുമായാണ് നിങ്ങൾ വന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുന്നത് ട്രീറ്റിംഗ് ഡോക്ടറായിരിക്കും. ഒരു പേഷ്യൻ്റ് അതാത് ഡോക്ടർ ആരാണോ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടറിൻ്റെ ഭാഗം ഡോക്ടർ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു തരികയും അതിനോടൊപ്പം തന്നെ നിങ്ങളിവിടെ മുൻപ് കാണിച്ചിരിക്കുന്ന ഇൻഡോർ കേസ് പേപ്പേഴ്സ് ഉണ്ടാവും. ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെടുത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം.
കാരണം അവിടെ ഇരിക്കുന്നത് 4 പാനൽ ഡോക്ടേഴ്സാണ്. ഈ ഡോക്ടേഴ്സ് നമ്മളിവിടുന്ന് അയച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ പേപ്പേഴ്സും വിശദമായി വേരിഫൈ ചെയ്യുകയും അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ ആ സംശയങ്ങൾ നമുക്ക് നമ്മളോട് ചോദിക്കുകയും ചെയ്യും. അത് ഹോസ്പിറ്റലിനോട് ക്വയറി എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അത് ചിലപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടതാവാം, ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ടതാവാം. അതായത് പാസ്റ്റ് ഹിസ്റ്ററി, അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നുള്ള കൺസൾട്ടേഷൻ പേപ്പർ, അല്ലെങ്കിൽ പേഴ്സണലി എന്തെങ്കിലും ആധാർ കാർഡിൻ്റെ ക്ലാരിറ്റിയോ എന്തെങ്കിലും പാൻ കാർഡിൻ്റെ ക്ലാരിറ്റിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്വയറി ആവാം. അങ്ങനെയുള്ള ക്വയറികളാവുമ്പോൾ നമ്മുടെ സ്റ്റാഫ് അത് പേഷ്യൻറ്റിനെ തന്നെ വിളിച്ചറിയിക്കും. അതിനുശേഷം പേഷ്യൻറ്റിന് ഇവിടെ വന്ന് തരേണ്ട കാര്യമൊന്നുമില്ല, വാട്സപ്പ് നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കാം, സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. അപ്പം ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഈ നമ്പറിലേക്ക് നിങ്ങളത് വാട്സപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഡോക്ടറിൻ്റെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ക്വയറീസ് ആണെങ്കിൽ അത് നമ്മുടെ സ്റ്റാഫ് തന്നെ നേരിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ച് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കൊടുക്കുന്നതായിരിക്കും. ഇത് എത്ര ക്വയറീസ് ചോദിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത് ഇൻഷുറൻസ് കമ്പനിയിലെ അവിടുത്തെ വേരിഫിക്കേഷൻ ഓഫീസേഴ്സ്, അവിടുത്തെ ഡോക്ടേഴ്സാണ്. അവരാണ് എത്ര തവണ ഈ ക്വയറി ചോദിക്കണം, എന്തൊക്കെ സംശയങ്ങൾ അവർക്ക് സാധൂകരിക്കേണ്ടതുണ്ട് എന്നെല്ലാം ചിന്തിക്കുന്നത് അവരാണ്. അപ്പം അവർക്കാണ് ഈ ക്വയറി ചോദിക്കാനുള്ള പ്രൊവിഷൻ ഉള്ളത്. അത് ചിലപ്പോൾ ഒരു ക്വയറിയിൽ അവർ നിർത്താം, ചിലപ്പോൾ രണ്ട് ക്വയറി ആവാം, ചിലപ്പം അവസാനത്തെ ക്വയറി നിങ്ങൾ ബില്ലും സമ്മറിയും അയക്കൂ എന്നുള്ളതും ആകാം. അപ്പോഴൊന്നും നമുക്ക് ഈ ക്വയറീസ് ഉള്ള സമയത്ത് നമുക്കത് അപ്രൂവൽ ആണോ എന്നോ അപ്രൂവൽ അല്ലേ എന്നോ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി മോസ്റ്റ് ഓഫ് ദ കേസസിൽ അവർ ഈ ക്വയറീസ് കുറച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ തരാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളുടെ പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ഈ അപ്രൂവൽ നേരത്തെ വരുന്നതും വരാതിരിക്കുന്നതുമൊക്കെ. ക്വയറീസ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പോളിസികളിൽ ഇനീഷ്യൽ അപ്രൂവലാണ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്നത്. ഈ ഇനീഷ്യൽ അപ്രൂവലിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഡിസ്ചാർജിൻ്റെ സമയം വരെ മാത്രമാണ്. ഇനി വരുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഡിസ്ചാർജ് പ്രോസസ്സാണ്. ഡിസ്ചാർജ് പ്രോസസ്സിന് ഒരു പക്ഷേ തലേദിവസം വൈകുന്നേരം തന്നെ നിങ്ങളുടെ ഡോക്ടർ വന്ന് പറഞ്ഞിട്ടുണ്ടാവാം നാളെ നിങ്ങൾക്ക് ഡിസ്ചാർജാണ് എന്ന്. തലേദിവസം നമുക്ക് കമ്പനിയിലേക്ക് ഒന്നും തന്നെ അയക്കാൻ പാടുള്ളതല്ല. ഡിസ്ചാർജിൻ്റെ ഡേറ്റ് എന്നാണോ അന്നാണ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 8:30 ഒരു പക്ഷേ വന്നിട്ട് നിങ്ങളുടെ ഡിസ്ചാർജ് ഉണ്ട് എന്ന് പറയുന്നത്. ഇൻറ്റേർണലി നമുക്ക് കുറച്ച് പ്രോസസ്സ് ചെയ്യാനുണ്ട്, കുറച്ച് ക്ലിയറൻസും കാര്യങ്ങളും കിട്ടാനുണ്ട്. ആ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇൻഷുറൻസിൻ്റെ ബില്ല് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. വൺസ് ഈ ബില്ല് ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസിലെ തന്നെ സ്റ്റാഫ് നിങ്ങളെ കൃത്യമായി വിളിച്ച് ഇത്ര എമൗണ്ടാണ് നിങ്ങൾക്കായിരിക്കുന്നത്, ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ഒന്നുകൂടെ ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്തതിന് ശേഷം ബില്ലും സമ്മറിയും എല്ലാം ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മിനിമം സമയം എന്ന് പറയുന്നത് 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയാണ്. ഇൻ കേസ് ഇനി ഡിസ്ചാർജ് ബില്ലും സമ്മറിയും അയച്ചു കഴിഞ്ഞതിന് ശേഷം ഇൻഷുറൻസ് കമ്പനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ക്വയറി റേസ് ചെയ്യാം. ഒരു ക്വയറി റേസ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ വീണ്ടും ഈ സമയം നീളാൻ സാധ്യതയുള്ളതാണ്. ഇനി ടോപ്പ് അപ്പ് പോളിസി നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഈ ബേസ് പോളിസിയുടെ മുഴുവൻ എമൗണ്ടും തീർന്നതിന് ശേഷം മാത്രമേ ടോപ്പപ്പ് എടുക്കുള്ളൂ. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഏജൻറ്റുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ആ ടോപ്പപ്പ് പോളിസിയുടെ അപ്രൂവൽ വരുന്നത് 2-ാമത്തെ പ്രാവശ്യമാണ്. അതായത് ആദ്യത്തെ പ്രാവശ്യം ബേസ് പോളിസിയിൽ നിന്ന് അപ്രൂവൽ വരുന്നു, അതിനുശേഷം വീണ്ടും ഒരു 2 hours എടുത്തതിന് ശേഷം മാത്രമായിരിക്കും ടോപ്പപ്പ് പോളിസിയിൽ നിന്നുള്ള എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി റിലീസ് ചെയ്യുന്നത്. ഇനി ഈ ഇൻഷുറൻസ് കമ്പനി ഫൈനലി ഈ 5 മണിക്കൂർ നീളും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി ഒരു ബക്കറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് 100,000 വരെയുള്ള പോളിസിയുടെ ഈ കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരം ഓഫീസുകളിൽ വച്ചിട്ടായിരിക്കും അവർ പ്രോസസ്സ് ചെയ്യുന്നത്. എന്നാൽ എബവ് 1 lakh ആയി കഴിയുമ്പോൾ അവരൊന്നെങ്കിൽ ഹൈദരാബാദിലേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആവാം, അതും അല്ലെങ്കിൽ ഡൽഹിയിലാവാം പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് അവരുടെ ബക്കറ്റ് സിസ്റ്റം അനുസരിച്ചിട്ട് അവരുടെ ഹെഡ് ഓഫീസുകളിലാണ് അത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഡിലേ വരുന്നത്. ഇനി ഇവിടുന്ന് എല്ലാം കൂടെ അപ്രൂവൽ വന്നതിന് ശേഷമാണെങ്കിൽ പോലും പിന്നെയും ഒരു 2 മണിക്കൂർ നീളുകയാണെങ്കിൽ അവരുടെ പാരന്റ് കമ്പനിയിൽ നിന്നുള്ള അപ്രൂവലിന് വേണ്ടിയിട്ട് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ വെയിറ്റ് ചെയ്യുന്നതാവാം കാരണം.
ഇത്രയും പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫൈനൽ അപ്രൂവൽ വരുള്ളൂ. ചില കാര്യങ്ങളിൽ ഇപ്പോൾ പ്രീ ഓതറൈസേഷൻ അപ്രൂവൽ ഉള്ള കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ഫൈനൽ ഓതറൈസേഷൻ്റെ സമയത്ത് അവർ ഡിനൈൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന കേസുകളിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മുൻകൂറായിട്ട് ക്യാഷ് അടച്ചതിന് ശേഷം റീഇംബേഴ്സ്മെൻറ്റ് എന്ന പ്രോസസ്സാണ് ഫോളോ ചെയ്യേണ്ടത്. അതിനുള്ള എല്ലാ പേപ്പർ വർക്കുകളും നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അത് നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. IRDA റൂൾ പ്രകാരം ഡിസ്ചാർജ് മെഡിക്കേഷൻസ് ഒരു പേഷ്യൻ്റ് വീട്ടിൽ പോയി കഴിക്കേണ്ട മെഡിസിനാണ്. ആ മെഡിസിൻ ഒരിക്കലും ക്യാഷ്ലെസ് പ്രോസസ് ത്രൂ കിട്ടുകയില്ല. അത് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പേപ്പർ വർക്കുകളും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അത് ഒരിക്കലും ക്യാഷ്ലെസ്സിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെടില്ല. ഡിസ്ചാർജിൻ്റെ അപ്രൂവൽ വന്നതിന് ശേഷം ചിലപ്പോൾ IRDA റൂൾ പ്രകാരമുള്ള നോൺ മെഡിക്കൽ ഐറ്റംസ് ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ബെയർ ചെയ്യേണ്ടതാണ്. അതേപോലെ ചിലപ്പോൾ കോപ്പേയ്മെൻ്റ് ഉള്ള പോളിസി ഉണ്ടാവാം. ആ കോപ്പേയ്മെൻ്റ് ഉള്ളത് എല്ലാ പോളിസിക്കും ആപ്ലിക്കബിൾ ആയിരിക്കില്ല. നിങ്ങളുടെ പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ആ കോപ്പേയ്മെൻറ്റും നിങ്ങളിവിടെ അടയ്ക്കേണ്ടതാണ്. അതിനൊക്കെയുള്ള സ്ലിപ്പ് നമ്മുടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്റ്റാഫ് നിങ്ങൾ ഏത് റൂമിലാണോ ഇരിക്കുന്നത് അവിടേക്ക് കൊണ്ടുതരുന്നതും അതേ ഫ്ലോറിൽ തന്നെ നിങ്ങൾക്ക് ബില്ലിംഗ് സ്റ്റാഫുണ്ട്, അവിടെ ചെന്ന് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ബില്ലിംഗ് സ്റ്റാഫ് നിങ്ങളുടെ റൂമിലേക്ക് വന്നിട്ട് തന്നെ ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നതുമാണ്. ഈ ഡിസ്ചാർജിൻ്റെയും അതുപോലെ ഈ ബില്ലിംഗ് കളക്ഷൻ്റെയും എല്ലാ നമ്പേഴ്സും ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഡിസ്ചാർജ് അപ്രൂവൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ നോൺ മെഡിക്കൽ ഐറ്റംസ്, അത് IRDA റൂൾ പ്രകാരം ഇൻഷുറൻസ് കമ്പനി ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ്, ആ എമൗണ്ടും അതുപോലെ എന്തെങ്കിലും കോപ്പേയ്മെൻറ്റ്, നിങ്ങളുടെ പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരമുള്ള കോപ്പേയ്മെൻറ്റ് എന്തെങ്കിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ അതും അടയ്ക്കുന്നതിനുള്ള സ്ലിപ്പ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്റ്റാഫ് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് ആ റൂമിൽ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുകയാണെങ്കിൽ ഓരോ സെക്ഷൻ വൈസുള്ള നമ്പേഴ്സ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. താങ്ക് യു.